വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് ജൂൺ 19 വായനാദിനം. പി എൻ പണിക്കർ സാറുടെ ചരമദിനം. പി എൻ പണിക്കർ സാർ അധ്യാപകനായിരുന്നു, ഒപ്പം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് പി എൻ പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തി വായനയുടെ പ്രാധാന്യം വിളംബരം ചെയ്ത മഹാനാണ് പി എൻ പണിക്കർ സാർ. വായന നമ്മുടെ ചിന്തകളെയും സാഹിത്യ അഭിരുചികളെയും വളർത്തുന്നു. വായന നമുക്ക് അറിവ് തരുന്നു. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായനയാണ്. അറിവ് നേടുക എന്നത് വിദ്യാർത്ഥികളുടെ കടമയാണ്. അറിവിൻ്റെ നിധികളാണ് പുസ്തകങ്ങൾ. ആഹാരം നമ്മുടെ ശരീരത്തെ വളർത്തുമ്പോൾ വായന നമ്മുടെ മനസ്സിനെ വളർത്തുന്നു. വായനാദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയം കുറ്റ്യാടി എം ഐ യു പി സ്കൂൾ ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ വായനാവാരമായി ആഘോഷിക്കുകയാണ്. ഇന്ന് നമുക്ക് വായനാദിന സന്ദേശം നൽകുന്നത് പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ അർത്ഥവത്തായ വാക്കുകൾ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രവിക്കണം. എം ഐ യു പി സ്കൂളിൻ്റെ യൂട്യൂബ് ലിങ്കിൽ പരിപാടികൾ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരിപാടിയായി കണ്ടുകൊണ്ട് ഈ വായനാദിന പരിപാടികളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം വായനാദിന ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പുസ്തകാസ്വാദനം, ഹോം ലൈബ്രറി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. വിറ്റ്യാടി എം ഐ യു പി സ്കൂളിലെ 1500 വിദ്യാർത്ഥികളുടെ വീടുകളിലും വായനാവാരത്തിൽ ഒരു പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറി, ഹോം ലൈബ്രറി നിലവിൽ വരേണ്ടതുണ്ട്. ആ ലൈബ്രറിയിൽ ചുരുങ്ങിയത് ഒരു 20 പുസ്തകങ്ങളെങ്കിലും ആദ്യഘട്ടത്തിൽ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി നിങ്ങൾ സംഭരിക്കണം. പുസ്തകങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കണം. ഇനി മുതൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്ന ഒരു ലിസ്റ്റും സൂക്ഷിക്കുക. അടുത്ത വായനാവാരം വരുമ്പോൾ അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിലും അധ്യാപകരുടെ മുമ്പിലും ഇത്രയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എന്ന് പറയാൻ കൂടി നമുക്ക് കഴിയണം. ഹോം ലൈബ്രറിയുടെ ഒരു വിളംബര ജാഥ വായനാദിനവാരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. കോവിഡ് മാനദണ്ഡം പാലിച്ച് സ്കൂൾ ഏരിയകളിൽ പ്രസ്തുത വായനാദിന സന്ദേശവുമായി ഹോം ലൈബ്രറിയുടെ വിളംബരവുമായി ആ വാഹനങ്ങളെത്തും. വായനാവാരം അവസാനിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ വീടുകളിലും ഹോം ലൈബ്രറി എന്ന നിലയിൽ സമ്പൂർണ്ണ ഹോം ലൈബ്രറി വിദ്യാലയമായി നമുക്ക് കുറ്റ്യാടി എം ഐ യു പി സ്കൂളിനെ നമുക്ക് പ്രഖ്യാപിക്കണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ വീടുകൾ സന്ദർശിക്കുകയാണ്. അവരെല്ലാ വീടുകളിലും എത്തും. നിങ്ങളുടെ ഹോം ലൈബ്രറി അഭിമാനപൂർവ്വം അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സന്ദേശം നൽകിയ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ സാർ, നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് കെ പി റഷീദ്, വായനാദിന പരിപാടികൾക്ക് പിന്തുണ നൽകിയ പി ടി അംഗങ്ങൾ, എം പി ടി എ, എസ് ആർ ജി അംഗങ്ങൾ, അതുപോലെ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി എം ഷഫീഖ് മാസ്റ്റർ, സ്കൂൾ എസ് ആർ ജി കൺവീനർ ബാബു മാസ്റ്റർ, വിദ്യാരംഗം കൺവീനർ അപർണ ടീച്ചർ,
ലൈബ്രറി ക്ലബ്ബ് കൺവീനർ സുബൈർ മാസ്റ്റർ എല്ലാവർക്കും എല്ലാ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഞാൻ സ്ഥാപനത്തിൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വായനാദിന ആശംസകൾ നേരുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കുറ്റ്യാടി MI UP സ്കൂൾ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, ഇന്ന് വായനാദിനം. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ രക്ഷകനും പിതാവുമായ PN പണിക്കരുടെ ഓർമ്മയിലാണ് നമ്മൾ വായനാദിനം കൊണ്ടാടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വായനാദിനം വാസ്തവത്തിൽ സ്വാതന്ത്ര്യദിനം പോലെ പ്രധാനപ്പെട്ട ഒരു സുദിനം ആണ്. രാജ്യം പരാപേക്ഷ കൂടാതെ സ്വതന്ത്രമായി തീർന്നു ഓഗസ്റ്റ് 15. വ്യക്തി അതുപോലെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭമാണ് വായന സ്വായത്തമാക്കി തീർക്കുന്നത്. വായനയിലൂടെ സഞ്ചരിച്ചെത്താവുന്ന ദിക്കുകൾ അനവധിയാണ്, വഴികൾ അനവധിയാണ്. ഇത് നന്നായി മനസ്സിലാക്കിയ ഭാരതത്തിലെ ഒരു സംസ്ഥാനം നമ്മുടേതാണ്. എത്ര വായനശാലാ മുക്കുകളാണ്, എത്ര വായനശാലാ സ്റ്റോപ്പുകളാണ് കേരളത്തിൽ ഉള്ളത്, എത്ര ഗ്രന്ഥശാലകളാണ് കേരളത്തിൽ ഉള്ളത്. ഇപ്പോഴാകട്ടെ കോളേജിലും സ്കൂളിലും ഓരോ ക്ലാസ്സിനും വെവ്വേറെയായിട്ട് വരെ ഗ്രന്ഥശാലകൾ ഉണ്ട് എന്ന അത്ഭുതം ആണ് നമ്മുടെ ഒരു സവിശേഷത. സ്വാഭാവികമായും നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ വായനയാണ്. ഇപ്പം യൂറോപ്പിലൊക്കെ വന്നതുപോലെ പടിപടിയായി സംഭവങ്ങളിലൂടെയല്ല നവോത്ഥാനം കേരളത്തിൽ വന്നത്, മറിച്ച് വായനയിലൂടെയാണ് പ്രധാനമായും. അങ്ങനെ നമ്മുടെ നാട് വായന കൊണ്ട് പുസ്തകം പെറ്റ ഒരു നാടാണ് കേരളം എന്ന് ചെറിയ ഒരു അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നോക്കാം ഈ വായന എന്ന് പറയുന്ന അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയാവുകയില്ല. വായനയിൽ നിന്ന് രൂപം കൊണ്ടതാണ് വാസ്തവത്തിൽ സംസ്കാരം. മനുഷ്യൻ എപ്പോഴും വായിക്കാൻ തുടങ്ങിയോ അന്നു മുതലാണ് ചരിത്രം നിലവിൽ വരുന്നത്. എപ്പോഴും വായിക്കാൻ തുടങ്ങിയോ അന്നു മുതലാണ് ശാസ്ത്രം എല്ലാവരുടെയും അനുഭവമായിത്തീരുന്നത്. എന്ന് വായിക്കാൻ തുടങ്ങിയോ അന്നു മുതലാണ് നമ്മൾ തുടക്കങ്ങൾ അല്ലാതെ തുടർച്ചകൾ ആയിത്തീരുന്നത്. മറ്റൊരു ജീവജാലത്തിനും ഭാഷ എന്ന് പറയുന്ന ഈ ഒരു അത്ഭുതമില്ല. ആ ഭാഷയിൽ എഴുത്തും ആ ഭാഷയിൽ വായനയും സാധ്യമായതോടുകൂടിയാണ് നാഗരികത സജീവമായത്, സംസ്കാരം ശക്തിപ്പെട്ടത്. ഏറ്റവും സംസ്കാരസമ്പന്നമായ ജനതയുടെ പിന്നിൽ നിരവധി പുസ്തകങ്ങളുണ്ടാവും. ആളുകൾ പറയും വായനയൊക്കെ കുറഞ്ഞു വന്ന്. അതിൽ വലിയൊരു തെറ്റുണ്ട്. കാരണം ഇന്ന് വായനയുടെ ഒരു ഉപായം മാത്രമാണ് പുസ്തകം. നമ്മൾ ഇൻ്റർനെറ്റിൽ വായിക്കുന്നു, നമ്മൾ ഗൂഗിളിൽ വായിക്കുന്നു, നമ്മൾ ഫോണിൽ വായിക്കുന്നു, നമ്മൾ ടാബിൽ വായിക്കുന്നു. ഇങ്ങനെ നിരവധിയായ വഴികൾ വായനയ്ക്കുള്ളതിനാൽ മുമ്പ് ഒരു കാലവും അനുഭവിച്ചിട്ടില്ലാത്ത വായനാപരമായ സ്വാധീനവും സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയണം. അതിൻ്റെയൊക്കെ ഫലം നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ വൈജ്ഞാനിക മണ്ഡലങ്ങൾ ഇതാ, നിങ്ങൾക്ക് അറിയാവുന്ന സകലവും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിയ ഒരു കാലം. അങ്ങനെയുള്ള ഈ കാലത്ത് നമ്മൾ സദാ വായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് കേരളത്തിൽ എന്തെല്ലാം ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ വായനയുടെ ഒരു വസന്തം ആരംഭിച്ചു ഈ കാലത്ത് എന്ന് പറയണം. അങ്ങനെയുള്ള ഒരു സവിശേഷകമായ കാലമാണിപ്പം നമ്മൾ കേൾക്കുന്നതിലധികം കാണുന്നു, കാണുന്നതും കേൾക്കുന്നു. അങ്ങനെ പല ഡിവൈസുകൾ നമ്മുടെ നാട്ടിലുണ്ടായിത്തീർന്ന ഒരു ഘട്ടം ആണ് ഇത്. അങ്ങനെ ഞാൻ പറഞ്ഞു, വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ ഒരു വലിയ വളർച്ചയുണ്ടാകുന്നു, ഒപ്പം തന്നെ ഭാവുകത്വത്തിന് വലിയ വളർച്ചയുണ്ടാകുന്നു. ഭാവുകത്വം എന്ന് പറഞ്ഞാൽ ഭാവനാത്മകമായി കാര്യങ്ങൾ കാണുന്ന രീതി. അത് പരിശീലിക്കുകയാണ് നിങ്ങൾ നോവല് വായിക്കുമ്പോൾ, കവിത വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ ഒക്കെ. അങ്ങനെ നാനാവിധത്തിലുള്ള എല്ലാ വായനകളും വേണം ഒരാൾക്ക്. വായന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അയാൾക്ക് വേറെ ആരെയും അപേക്ഷിച്ച ആവില്ല വായനയുടെ സമയത്ത്.
സ്വതന്ത്രനാണ് അയാൾ. നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവനവൻ്റെ അഭിരുചിക്കൊത്ത ഒരു ലോകത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായന കൂടിയേ കഴിയൂ. ആ വായനയുടെ ഒരു ദിവസം ആണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ഈ ദിവസം വളരെ പ്രധാനം. അങ്ങനെ വാസ്തവത്തിൽ ഈ ദിവസം മലയാളിക്ക് വിസ്മരിക്കാനേ ആവില്ല. മലയാളിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വായനക്കാരനാണ്, അവരിൽ ഭൂരിഭാഗവും മനുഷ്യരും എന്നത് ആണ്. അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കുറ്റിയാടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാ ആശംസകളും നേരുന്നു. വായനയിലൂടെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജൂൺ 19 വായനാ ദിനം. എല്ലാ വർഷങ്ങളിലും നമ്മൾ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ശീലം വളർത്തുവാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ വർഷത്തിൽ ഈ മഹാമാരിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വിദ്യാലയങ്ങളിൽ വെച്ച് നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഓൺലൈനിലൂടെ നമ്മുടെ ഓരോ വിദ്യാർത്ഥികളിലേക്കും ഇറങ്ങിച്ചെന്ന് ഈ വായനാശീലം വളർത്തുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുകയാണ്. അപ്പോൾ ഈ വായനാ ദിനത്തിൽ അതിലേക്ക് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും സജീവമായി രംഗത്തുണ്ടാവുക. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ കുറ്റിയാടി MUP സ്കൂൾ PTA കമ്മിറ്റിയുടെ ഭാഗമായി നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മഹാമാരിയും ജീവിതശൈലിയും. മൊബൈൽ ഫോൺ എന്ന കളിപ്പാട്ടത്തിൻ്റെ ചരട് വലിക്കുന്ന കളിപ്പാവകളായി നാം ഓരോരുത്തരെയും മാറ്റിയിരിക്കുന്ന ഈ ദുരിതകാലത്ത് മഹാനായ PN പണിക്കരുടെ ചരമദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വായനാ ദിനം കൂടി വന്നു ചേർന്നിരിക്കുകയാണല്ലോ. കൂട്ടുകാരെ, മനുഷ്യൻ്റെ ശീലങ്ങൾ മാറ്റുന്ന നല്ല ശീലങ്ങളിലൊന്നാണ് വായന. തങ്ങളുടെ മക്കളുടെ നല്ല ശീലങ്ങളിലൊന്ന് വായനാശീലമായിരിക്കണമെന്ന് ഓരോ രക്ഷിതാവും നിർബന്ധ ബുദ്ധി പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ വായനാശീലമുള്ളവരാണോ? എങ്കിൽ അത് വർദ്ധിപ്പിക്കുവാനുള്ള സമയമാണിത്. നേരെ മറിച്ച് നിങ്ങൾ വായനാശീലമില്ലാത്തവരാണെങ്കിൽ വായന തുടങ്ങുവാനുള്ള ഒരു നിമിത്തമായി 2021 ജൂൺ 19 വായനാ ദിനത്തെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരു വായനാ ദിനം കൂടി കടന്നു വരികയാണ് ജൂൺ 19. വായന എന്ന മഹത്തായ ജീവിതചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാളത്തെ പൗരന്മാരായ നമ്മൾ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വായനാ ദിനം ആചരിക്കുന്നത്. വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നത് വായന അറിവ് എന്ന വിശപ്പിനെ എത്രത്തോളം ക്ഷമിപ്പിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിച്ചതും കുഞ്ഞുവരികളിലൂടെ വലിയൊരു സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് പകർത്തി തന്നതും വായനയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ജീവിതം മുഴുവൻ പുസ്തകങ്ങൾക്കും വായനാശാലകൾക്കും വേണ്ടി മാറ്റിവെച്ച PN പണിക്കർ എന്ന മഹാനായ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വായനാ ദിനം ആചരിക്കുന്നത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ വാക്യം വായനയും ലോകവും നിലനിൽക്കുന്നത്രത്തോളം പ്രസക്തമാണ്. നമ്മൾ ഏവരും നമ്മുടെ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഈ കൊറോണ കാലത്ത് സമാധാനമായി ബാക്കി വരുന്നത് വായനയും പുസ്തകങ്ങളുമാണ്.
ഈ ഒരു അവസരത്തിൽ കുട്ടികളായ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് പാഠപുസ്തകങ്ങളോടൊപ്പം തന്നെ അറിവിൻ്റെ മഹാവാതിലുകൾ തുറന്നു തരുന്ന പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറികളിലും വിരൽത്തുമ്പിലും ലഭ്യമാണ്. ഈ പുസ്തകങ്ങളിലൂടെ എല്ലാം നമുക്ക് കടന്നു പോകാം. അങ്ങനെ ഇതിലൂടെ നമ്മുടെ കഴിവും ഭാഷയും ഭാഷയിലുള്ള ശൈലിയും വർദ്ധിപ്പിക്കാം. അങ്ങനെ നല്ലൊരു വ്യക്തിയായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ വായന നമ്മെ സഹായിക്കും. അങ്ങനെ എല്ലാവർക്കും വായന പുസ്തകങ്ങളിലേക്ക് മടങ്ങാം. വായിക്കാം വായിക്കാം വീണ്ടും വീണ്ടും വായിക്കാം. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് June 19 വായനാ ദിനം. ഈ വായനാ ദിനത്തിൽ തൻ്റെ 10 എഴുത്തിൻ്റെ ലോകത്തേക്ക് ചുവടുവച്ച പ്രശസ്ത കവയിത്രി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന പുസ്തകം നമുക്ക് പരിചയപ്പെടാം. 2009 May 31 ഈ ലോകത്തോട് വിട പറഞ്ഞ മാധവിക്കുട്ടി പ്രശസ്ത കവയിത്രി ബാലാമണി അമ്മയുടെയും V.M. Nair മകളായി 1934 March 31 ജനിച്ചു. മാധവിക്കുട്ടിയുടെ എഴുത്തുകളെ അതിരുകളില്ലാത്ത എഴുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് അവരുടെ ആത്മകഥയായ എൻ്റെ കഥ, അതുപോലെ തന്നെ നീർമാതളം പൂത്ത കാലം എന്നിവയിലും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് പുസ്തകത്തിനുള്ളിലേക്ക് കടക്കാം. 33 ശേഷം ഡോക്ടർ സുഭദ്ര തൻ്റെ ഭർത്താവ് മരിച്ച് ദാമ്പത്യ ജീവിതം അവസാനിച്ച് തൻ്റെ പഴയ തറവാട്ടിലേക്ക് വരികയാണ്. തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയോ നഷ്ടമായ ഒരു നീലാംബരി രാഗമുണ്ട്. അത് തേടിയുള്ള വരവാണ് സുഭദ്രയുടേത്. 15 സുഭദ്ര ജ്ഞാനാമ്പാൾ എന്ന സുഹൃത്തിനൊപ്പം സംഗീതം അഭ്യസിക്കാൻ രാമാനുജ ശാസ്ത്രികളുടെ അടുത്ത് പോയിരുന്നു. സംഗീതത്തോടുള്ള അമിതമായ ഇഷ്ടം പിന്നീട് ഗുരുവിലേക്ക് പോവുകയും സുഭദ്രയുടെ അച്ഛൻ്റെ വിസമ്മതം കാരണം മറ്റൊരാളെ വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹശേഷവും നഷ്ടപ്പെട്ട നീലാംബരി രാഗത്തെക്കുറിച്ചുള്ള ഓർമ്മ സുഭദ്രയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ചെറുകഥയുടെ അവസാനം സുഭദ്രയും രാമാനുജ ശാസ്ത്രികളും കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. പക്ഷേ അപ്പോൾ രാമാനുജ ശാസ്ത്രികൾ അവളോട് പറയുന്നത്, എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഓരോ കടമകളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവിൻ്റെ പേര് നീ കടങ്കപ്പെടുത്തരുത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ രോഗിയായ ഭാര്യയെ പരിചരിച്ച് കഴിയണം. ഈ ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഇതാണ് നഷ്ടപ്പെട്ട നീലാംബരിയിലെ ഏറ്റവും മനോഹരമായ ഭാഗം. ശേഷം ഈ പുസ്തകത്തിലെ എന്നെന്നും താര, റോസിക്കുട്ടി, മീനാക്ഷിയുടെ മരണം തുടങ്ങിയ 13 കഥകളിലും അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഈ വായനാ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി. DC Books ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ദേവപ്രിയ, MAP സ്കൂൾ കുറ്റ്യാടി 7 പഠിക്കുന്നു. ഇന്ന് June 19 വായനാ ദിനം. നമ്മൾ മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ച ശ്രീ P.N. പണിക്കരുടെ ചരമദിനമാണിന്ന്. ഈ അവസരത്തിൽ OV Vijayൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ നോവൽ വളരെ രസകരവും വളരെ നല്ല കഥകളുമുള്ള ഒരു നോവലാണ്. ഈ നോവലിലെ പ്രധാന പ്രത്യേകതയാണ് ഭാഷ. മലയാളവും തമിഴും ഗ്രാമൻ ഭാഷയുമൊക്കെ കൂടിക്കാണുന്ന ഒരു ഭാഷ. അതല്ലാതെ മറ്റ് പല തരത്തിലുള്ള ഭാഷകളും ഈ കൃതിയിലുണ്ട്. ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് രവി എന്ന അന്യനാട്ടുകാരൻ. രവി എന്ന അന്യനാട്ടുകാരൻ വരുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. അള്ളാപ്പിച്ച മല്ലാക്ക, മൈമൂന, തത്വഭീമ, കുട്ടാപ്പുന്നരി, കുഞ്ഞുനൂറു തുടങ്ങിയ പഴയതും പുതിയതുമായ ധാരാളം കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട്. അന്യനാട്ടിൽ നിന്ന് ഗസാക്കിലേക്ക് അധ്യാപകനായിട്ടാണ് രവി വരുന്നത്. ഗസാക്കിൽ വിദ്യാലയമില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമില്ല. അതുകൊണ്ട് തന്നെ രവി അവിടെ തുടങ്ങിയ ഏക അധ്യാപക വിദ്യാലയം അവിടെ പ്രശസ്തമായിരുന്നു. വിദ്യാലയത്തെ ചേർക്കണ്ടായെന്ന് പറഞ്ഞ് എല്ലാവരെയും പിന്തിരിപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തത് അള്ളാപ്പിച്ച മല്ലാക്ക എന്ന വ്യക്തിയായിരുന്നു. രവിയുടെ വിദ്യാലയത്ത് ആദ്യമൊക്കെ 5 കുട്ടികൾ മാത്രമേ ചേർന്നുള്ളൂ. പിന്നെ 35 കുട്ടികൾ വരെ ചേർന്നു. അതിലൊരു കുട്ടിയാണ് അപ്പുക്കിളി. അപ്പുക്കിളി ഈ കഥയിലെ ഒരു കൊച്ചു കഥാപാത്രമാണ്. അപ്പുക്കിളിയുടെ അമ്മയുടെ പേരാണ് നീലി. നീലിക്ക് 4 അവരെല്ലാവരും ചേർന്നാണ് അപ്പുക്കിളിയെ വളർത്തിയത്. അപ്പുക്കിളിക്ക് രവിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, തിരിച്ച് രവിക്കും. അപ്പുക്കിളിയുടെ അമ്മ നീലിയുടെ മരണം വളരെ ദയനീയമായ ഒരു മരണമാണ്. ഒരു ദിവസം വിദ്യാലയത്തിൽ രവിയെ പറ്റി ആരൊക്കെയോ ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ രവിയുടെ അധ്യാപക ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ സുഹൃത്തുക്കളായ അലിയാറും മാധവൻ നായരും ആ ധാരണകൾ തിരുത്തി വീണ്ടും അധ്യാപകനായി ജോലി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ രവി നാടുവിടുകയായിരുന്നു. അങ്ങനെ ഈ നോവൽ അവസാനിക്കുന്നു. ഈ നോവൽ വളരെ കാവ്യഭംഗി നിറഞ്ഞതും രസകരവുമായ ഒരു നോവലാണ്. ഈ നോവൽ നിങ്ങൾ വായിക്കുക. നന്ദി, നമസ്കാരം.
മാറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീവി സുലേഗ ചെമ്പകപ്പൂത്തേനിതളതരം ചന്ദിരസുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊലിഞ്ഞാലെ ആടുന്ന സുലേഖ ബിവി മുഞ്ചായ മുഞ്ചുകൾക്ക് അഖിലം കഞ്ചകമേറിയ യൂസഫ് നബിയിൽ ചഞ്ചലപ്പൂമിഴി രണ്ടിനൊലി കണ്ട് സുലേഖ ബി വലയെറിഞ്ഞേ ഒരു നാള് ചെറുപ്പത്തിൽ ശിരുതളവിട്ട മലര് യൂസഫ് നബിയെ കൊതിവതുലായി പറഞ്ഞു പിരിച്ച് കിതച്ചു നിന്നല്ലോ ഒരു നാള് ചെറുപ്പത്തിന് ശിരുതളവിട്ട മലര് യൂസഫ് നബിയെ കൊതിവലുതായി പഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ അഴകോള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബീവി സുലേഖ കരഞ്ഞു പോയല്ലോ ചെമ്പകപ്പൂത്തേനിതളതരം ചന്ദിരസുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ കൺ പൊന്നൊലിഞ്ഞാലയിൽ ആടുന്നു സുലേഖ ബിവി അലയാടി മറയുന്ന മനസ്സ് മനമുണ്ട് ശിരസ് ബിവി സുലേഖ അശ്ലീശില യൂസഫിനോട് കിതച്ചു നിന്നല്ലോ അലയാടി മറയുന്ന മനസ്സ് മനമുട് ശിരസ് ബിവി സുലേഖ അശ്ലീശില യൂസഫിനോട് ഇതച്ചു നിന്നല്ലോ സഖിമാരോടവൾ കഥ പറഞ്ഞു അതിർപ്പമെന്നറിഞ്ഞു യൂസഫിനറിവായി ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴം മുറിഞ്ഞില്ല ചെമ്പ ഓത്തേണിതളതരം ചന്ദിരസുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻ കൊന്നൊലി നാളയിൽ ആടുന്നു സുലൈഗ ബിവി ജീവിതത്തെ സ്വർണമാക്കി മാറ്റുന്ന ആൽക്കെമിസ്റ്റ് 30 വർഷക്കാലത്തിലധികമായി ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് ദി ആൽക്കെമിസ്റ്റ്. 70 ഭാഷകളിലായി മൊഴിമാറ്റം നടത്തിയ ഈ ഗ്രന്ഥം ഒരു നോവൽ എന്നതിനപ്പുറം പ്രചോദനാത്മക ഗ്രന്ഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മോട്ടിവേഷൻ ബുക്സിന്റെ എഴുത്തുകാരിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ബ്രസീലിയക്കാരനായ പൗലോ കൊയ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണിത്. 30 ഗ്രന്ഥങ്ങൾ രചിച്ച പൗലോ കൊയ്ലോയ്ക്ക് ആഗോള തലത്തിൽ പ്രസക്തി നേടിക്കൊടുത്തത് ദി ആൽക്കെമിസ്റ്റ് എന്ന നോവലാണ്. 1988 പ്രസിദ്ധീകരിച്ച ഈ ബുക്കിനെ ഒരു മോട്ടിവേഷൻ കൃതി മാത്രമായിട്ട് പറയുവാൻ സാധിക്കില്ല. ആർക്കും രസകരമായി വായിച്ചിരിക്കാവുന്ന ഒരു നോവൽ കൂടിയാണിത്. ഒപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിനും ഒതുങ്ങുന്നതാണ്. തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം പോലും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന ആശയം കഥാകൃത്ത് ഈ നോവലിലൂടെ വരച്ചു കാട്ടുന്നു. സ്പെയിനിൽ ജീവിക്കുന്ന ഒരു ആട്ടിടയനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സാന്റിയാഗോ. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പല പല നാടുകൾ കാണണം എന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് ആട്ടിടയനായി കഴിയുകയാണ് സാന്റിയാഗോ. ഒരു രാത്രി സാന്റിയാഗോ തനിക്ക് ഈജിപ്തിലെ പിരമിഡുകളിൽ വെച്ച് ഒരു വലിയ നിധി കിട്ടുന്നതായി സ്വപ്നം കണ്ടു. ആ സ്വപ്നം വിശകലനം ചെയ്യുന്ന ജിപ്സി സ്ത്രീയും ഒരു മിസ്റ്ററി പോലെ തൻ്റെ അടുത്തെത്തുന്ന വൃദ്ധനും സ്വപ്നത്തിൽ കണ്ട നിധി തേടാൻ സാന്റിയാഗോയെ പ്രേരിപ്പിക്കുന്നു. താൻ കണ്ട ആ സ്വപ്നം അനുസരിച്ച് നിധി കണ്ടുപിടിക്കാൻ വീടും നാടും വിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ഉള്ള സാന്റിയാഗോ. അവൻ അന്വേഷിച്ചറിഞ്ഞ ആ കാര്യങ്ങളാണ് പൗലോ കൊയ്ലോ നമ്മളുമായി പങ്കുവെക്കുന്നത്. കൂട്ടുകാരേ,
ഞാൻ അസിന സേവ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ. കഥയുടെ പേര് ചങ്ങാതി നല്ലതല്ലെങ്കിൽ. ഒരു വലിയ കാട്ടിൽ കാക്കയും കുയിലും ചങ്ങാതിമാരായി താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെ മഞ്ഞുകാലം വന്നു. കാട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമമായി. കാക്കയും കുയിലും ഭക്ഷണം തേടി കാട്ടിലേക്ക് പറന്നു. അങ്ങനെ കുറേ ദൂരം പറന്നപ്പോൾ കാക്ക കണ്ടു ഒരു തൈരുകാരൻ്റെ. തൈരുകാരൻ തലയിൽ ഒരു കുടം നിറയെ തൈരും വച്ചിങ്ങനെ പോകുന്നത് കാക്ക കണ്ടു. കാക്ക കുയിലിനോട് പറഞ്ഞു, വാ നമുക്കവരെ പിന്തുടരാം. കാക്കയും കുയിലും അയാളെ പിന്തുടർന്നു. അങ്ങനെ കുറേ നടന്ന് 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 പോകുമ്പോൾ തൈരുകാരന് ക്ഷീണം വന്നു. തൈരുകാരൻ ഒരു മരച്ചുവെട്ടിൽ കിടന്ന് ഉറങ്ങി. തക്കം പാർത്തിരുന്ന കാക്ക ഓ പറന്ന് 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 കുടത്തിനു മേൽ ഇരുന്നു. എന്നിട്ടോ അവൻ്റെ കൊക്കും കൊണ്ട് തൈരിങ്ങനെ കോരി മരച്ചില്ലയിൽ പോയിരുന്ന് കുടിച്ചു. തൈരുകാരൻ ഉണരും വരെ കാക്ക ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. തൈരുകാരൻ ഉണർന്നപ്പോൾ കുടത്തിലേക്ക് നോക്കി. അയ്യോ ഒട്ടും തൈരില്ലല്ലോ. തൈരുകാരൻ വിചാരിച്ചു എന്തെങ്കിലും പൊട്ടുണ്ടാവും. തൈരുകാരൻ പരിശോധിച്ചു നോക്കി. എവിടെയും പൊട്ടുന്നില്ലല്ലോ. തൈരുകാരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ ഒരു കാക്കയുടെ കൊക്കിൽ തൈര് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ തൈരുകാരന് ദേഷ്യം വന്നു. തൈരുകാരൻ താഴെ കിടക്കുന്ന വടിയെടുത്ത് കാക്കയുടെ നേരെ എറിഞ്ഞു. പക്ഷേ എവിടെയോ നോക്കിയിരിക്കുന്ന നമ്മുടെ പാവം കുയിലിനാണ് ഏറുകൊണ്ടത്. കുയില് താഴെ വീണ് കിടന്നു ചത്തുപോയി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ചങ്ങാതി നല്ലതല്ലെങ്കിൽ ആപത്ത് പല വൈക്കും വരും. എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.